ക്രിസ്തുവിന്റെ പീഡാസഹനം ധ്യാനിച്ചും യുദ്ധക്കെടുതികൾ മൂലം ക്ലേശമനുഭവിക്കുന്നവരെയും വന്യജീവി ഭീതിയിൽ കഴിയുന്ന മലയോര മേഖലയെയും ദുരിതത്തിലായ കർഷകരെയും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പ്രത്യേക നിയോഗമായി സമർപ്പിച്ചും ബിഷപ്മാർ റെമീജിയോസ് ഇഞ്ചനാനിയലിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുളത്തുവയൽ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. താമരശ്ശേരി മേരിമാത കത്തീഡ്രലിൽ നിന്ന് കുളത്തുവയൽ കുടിയേറ്റ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് 35 കിലോമീറ്ററുകളോളം നീളുന്ന തീർത്ഥയാത്രയിൽ വൈദികരും സന്യസ്തരും നിരവധി വിശ്വാസികളും പങ്കുചേർന്നു. ഒരു വർഷം പ്രവർത്തിക്കാനുള്ള ഊർജ്ജമാണ് കുളത്തുവയൽ തീർത്ഥാടനത്തിലൂടെ തനിക്ക് ലഭിക്കുന്നതെന്ന് ബിഷപ്മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. 40-ാം വെള്ളി സന്ദേശം താമരശ്ശേരി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം വയലിൽ പങ്കുവച്ചു. നമ്മുടെ വേദനകളുടെ വഴിയെ നമുക്ക് മുൻപേ സഞ്ചരിച്ചവനാണ് യേശു. ജീവിത സഹനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് യേശു സ്വജീവിതത്തിലൂടെ കാട്ടിത്തന്നു. സഹനത്തിന്റെ വില ദൈവത്തിന്റെ മുൻപിലുള്ള ഉയർത്തപ്പെടലാണ്. വ്യക്തികൾ ഇന്ന് ഇലക്ട്രോണിക്കലി ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷേ സൈക്കോളജിക്കലി വളരെ അകലത്തിലാണ്. ഊഷ്മളമായ വ്യക്തിബന്ധങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് അനിവാര്യമാണെന്നും മോൺസിഞ്ഞോർ അബ്രഹാം വയലിൽ പറഞ്ഞു. മോൺസിഞ്ഞോർ അബ്രഹാം വയലിൽ രൂപത ചാൻസലർ ഫാദർ സുബിൻ കാവളക്കാട്ട്, താമരശ്ശേരി മേരിമാത കത്തീഡ്രൽ വികാരി ഫാദർ മാത്യു പുളിമോട്ടിൽ, കുളത്തുവയൽ തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി. മാർച്ച് 21 രാത്രി 10 താമരശ്ശേരി കത്തീഡ്രലിൽ നിന്നാണ് തീർത്ഥാടനം ആരംഭിച്ചത്. കുരിശിന്റെ വഴിയും ജപമാലയും തുടർച്ചയായി ചൊല്ലിയാണ് തീർത്ഥാടകർ 35 കിലോമീറ്റർ താണ്ടി കുളത്തുവയലിൽ എത്തിയത്.